Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala asrafil makhluqin wa ala alihi wa sahbihi ajma'in ma'abad. Mabahubur Rasooli YouTube channel ile sahodari sahodar mare. Assalamu alaikum wa rahmatullahi wa barakatuh. Paraloga vijayathinu adimagalaya nammal udamayaya Allahu subhanahu wa ta'alaye sambandhichu ശരിയായ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് അല്ലാഹുവിൻ്റെ ഔലിയാക്കൾക്കും അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾക്കും മനസ്സിലായ ഇൽമുകൾ പരിപൂർണമായി നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചുള്ള വിശ്വാസം ഒരു നിലക്കും നമുക്ക് തെറ്റിപ്പോകാൻ പാടില്ല. ഇസ്ലാമിക തത്വശാസ്ത്രം അനുസരിച്ച് നാം വളരെ മുഖ്യമായി മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന പ്രമാണം വഇന്ന അഅളമ അഅമാലിൽ മുഅ്മിനി അയൻസാ നഫ്സഹു ഫീ ജംബില്ലാ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അമലുകളിൽ ഏറ്റവും വലിയ അമൽ സ്വന്തം ശരീരത്തെയും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെയും അല്ലാഹു അല്ലാത്ത മറ്റെല്ലാത്തിനെയും മറക്കുകയും അടിസ്ഥാന പ്രമാണമായി കാണാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. അടിസ്ഥാന പ്രമാണമായി കാണുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് പരലോക വിജയത്തിനുള്ള പരമമായ ആശ്രയം ഒരിക്കലും നമ്മുടെ ശരീരമോ നമ്മുടെ ശക്തിയോ നമ്മുടെ സമ്പത്തോ നമ്മുടെ പദവിയോ ഒന്നുമല്ല. എന്തിനധികം പറയുന്നു, നാം ചെയ്യുന്ന ഇബാദത്തുകൾ പോലും പരലോക വിജയത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണമായി അടിസ്ഥാനപരമായ ആശ്രയമായി നാം വിശ്വസിക്കാൻ പാടില്ല എന്നതാണ് സത്യം. 100 വയസ്സ് ഇവിടെ ജീവിക്കുന്ന ഒരാൾ 100 വയസ്സ് അവൻ്റെ ഇബാദത്തുകൾ നാം സങ്കല്പിച്ചാൽ അത്രയും വർഷം അവൻ്റെ നിസ്കാരവും നോമ്പും ഹജ്ജും മറ്റെല്ലാ അമലുകളും അവൻ ചെയ്ത് അള്ളാഹുവിൻ്റെ മുമ്പിലെത്തുമ്പോൾ ആ അമലുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയം അവൻ ഒരിക്കലും പ്രതീക്ഷിക്കുവാൻ പാടുള്ളതല്ല. എല്ലാ ആശ്രയവും അല്ലാഹു സുബ്ഹാനഹു വതആലയിലാണ് നാം കൽപ്പിക്കേണ്ടത്. കാരണം നാം ഒരുപാട് വർഷങ്ങൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കരിക്കാനുള്ള ശക്തിയും സകാത്ത് കൊടുക്കുമ്പോൾ അതിനുള്ള സമ്പത്തും ചിന്താശേഷിയും ഇബാദത്തിനുള്ള സ്ഥലവും സമയവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയുടേതാണ്. മാത്രമല്ല, കർമ്മങ്ങളെ നാം അടിസ്ഥാനമാക്കുന്നുവെങ്കിൽ ഒരു കർമ്മങ്ങൾ ശരിയാവാൻ ഒരുപാട് നിബന്ധനകളുണ്ട്. ഒരു കർമ്മങ്ങൾ ബാത്തിലായി പോകാൻ, നഷ്ടപ്പെട്ടു പോകാൻ സെക്കൻഡ് മാത്രം മതി. രണ്ടരക്കാത്ത് നിസ്കാരം ശരിയാക്കി എടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ, ശർത്തുകളും ഫറദുകളും, നിസ്കാരത്തിൽ ഒരുപാട് ശ്രദ്ധയും നമുക്ക് ആവശ്യമാണ്. മനുഷ്യ പ്രകൃതി അനുസരിച്ച് മനുഷ്യൻ്റെ ഇബാദത്തുകൾ അധികവും ന്യൂനത സംഭവിക്കാനാണ് സാധ്യത എന്ന് നമുക്ക് ഏവർക്കും അറിയാം. മാത്രമല്ല, പ്രത്യക്ഷത്തിൽ പോലും നമ്മുടെ ഇബാദത്തുകൾ ശരിയാണെന്ന് വെച്ചാൽ തന്നെ അതിനുള്ള എല്ലാ സംഗതികളും എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്.
അവൾ യഥാർത്ഥത്തിൽ ഇബാദത്തുകൾ അതിന് പരമമായ വിജയത്തിന് നാം മാനദണ്ഡമാക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഔദാര്യം, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, ആ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് മനുഷ്യന്മാർ വിജയിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി, നിങ്ങളിൽ നിന്ന് ഒരാളെയും അവന്റെ ഇബാദത്തുകൾ ഒരിക്കലും സ്വർഗത്തിൽ കടത്തുകയില്ല. ഖാലു സ്വഹാബത്ത് അപ്പോൾ ചോദിച്ചു, വല അന്ത യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂലെ, അവിടുത്തെയും അവസ്ഥ അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല അന ഇല്ലാ അൻ യതഹമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം, അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം, ആ ഔദാര്യം കൊണ്ട് മാത്രമേ ഞാൻ അടക്കമുള്ള സർവസൃഷ്ടികളും രക്ഷപ്പെടുകയുള്ളൂ. അതിനാൽ ആരും അവരുടെ ഇബാദത്തുകളെ ആശ്രയിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ മാത്രമാണ് നമ്മുടെ വിജയം നാം കണക്കാക്കേണ്ടത് എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ അർത്ഥം നാം അമലുകൾ ചെയ്യേണ്ട എന്നല്ല, നാം എല്ലാം അടിമകളാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഉടമയാണ്. അടിമകളായ നമുക്ക് അടിമത്വം നിർവഹിക്കേണ്ടതുണ്ട്. ആ അടിമത്വത്തിന്റെ നിർവഹണമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കൽപ്പനകളിലൂടെ, നിസ്കാരങ്ങളിലൂടെയും മറ്റുള്ള ഇബാദത്തുകളിലൂടെയും നാം നിറവേറ്റുന്നത്. അതിനാൽ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് വഇന്നൽ ഇഇതിമാദ അലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ മാത്രമാണ് നമുക്ക് രക്ഷയുള്ളൂ. അല്ലാതെ ഇബാദത്തുകൾ കൊണ്ട് ഒരിക്കലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് പ്രതിഫലം വാങ്ങാൻ യാതൊരു അർഹതയും ഇല്ല എന്നതാണ് സത്യം. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും അർഹമായ പ്രതിഫലം അയാൾക്ക് ലഭിക്കട്ടെ, ഇയാൾക്ക് കൊടുക്കട്ടെ എന്ന് നാം പറയാൻ പോലും പാടില്ല. കാരണം ആരും അള്ളാഹുവിങ്കൽ അവൻ്റെ ഇബാദത്തുകൾക്ക് പകരമായി പ്രതിഫലം അർഹിക്കുന്നില്ല എന്ന വിഷയം നാം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്, അവന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് നമുക്ക് രക്ഷയുള്ളൂ. ആ റഹ്മത്തും അള്ളാഹുവിന്റെ ഔദാര്യം, ആ ഔദാര്യവും മാത്രമാണ് നാം ആശ്രയിക്കേണ്ടത്. ബാക്കി നമ്മുടെ സ്ഥാനങ്ങളും സ്ഥാനമാനങ്ങളും സമ്പത്തും ബാക്കി ഒന്നുകൊണ്ടും നാം അടിസ്ഥാനപരമായ രക്ഷ നാം കണക്കാക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിക തത്വങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇതുപോലെയുള്ള തത്വങ്ങൾ പഠിക്കുവാനും അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസ പ്രമാണങ്ങൾ ശരിയായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. റഈസു സാഹിദീൻ ഖുതുബുൽ ആലം സിഎം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം എടുത്തു പരിശോധിച്ചു നോക്കുമ്പോൾ അവിടുത്തെ ജീവിതത്തിൽ നിന്നും ഈ വിഷയത്തിൽ അവരുടെ ജീവിതത്തിന്റെ ഓരോരോ സെക്കൻഡുകളും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്തും അല്ലാഹുവിന്റെ ഔദാര്യവും കാംക്ഷിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിരുന്നു നമ്മോടുള്ള അവിടുത്തെ ജീവിത സന്ദേശം എന്ന് അവരുമായി ബന്ധപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതിനാൽ ഏതൊരു മുഅ്മിനും അവൻ്റെ സ്വന്തം ശരീരത്തെ മറന്നുകൊണ്ട്, സ്വന്തം ശരീരത്തിൻ്റെ ഇബാദത്തുകളെ മറന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം മാത്രം പ്രതീക്ഷിക്കാൻ, അതിൽ മാത്രം രക്ഷയുടെ മാനദണ്ഡം കാണാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Allah, Allah.